അപ്പോൾ ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിമീൻ പൊള്ളിച്ചതാണ് അപ്പോൾ നമ്മൾ ആദ്യം കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ ഇച്ചിരി മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒരു 2 hours മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വേണ്ട സ്റ്റഫിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് നമ്മൾ ഇല വാട്ടിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ കരിമീൻ പൊള്ളിക്കുന്നത് അപ്പോൾ ഞാനൊരു 1 kg അതായത് എനിക്കൊരു 6 pieces കരിമീൻ കിട്ടിയിട്ടുണ്ട് മീഡിയം സൈസാണ് വലിയ സൈസൊന്നുമല്ല പിന്നെ കുരുമുളകുണ്ട് 2 spoons ഇച്ചിരി കളർ കിട്ടാൻ കാശ്മീർ ചില്ലി പൗഡർ ഉണ്ട് പിന്നെ അതേപോലെ മുളകുപൊടി ഉണ്ട് 1 spoon മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപ്പുണ്ട് പിന്നെ പകുതി ലെമൺ ഉണ്ട് അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കരിമീന് മേത്തൊന്ന് മാഗ്നറ്റ് ചെയ്തിട്ട് നമുക്കത് 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിതിൽ വാട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ലെമൻ്റെ ജ്യൂസിൽ തന്നെ അത് ജ്യൂസാക്കി പിന്നെ നമ്മൾ മീൻ കഴിയപ്പിച്ച് വെള്ളമായിലുണ്ടാവും അപ്പോൾ നമ്മൾ നല്ല മസാല പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ലെമനൊക്കെ യൂസ് ചെയ്യുന്നത് ഡൈജഷൻ നല്ലതാണ് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാണ് ഇച്ചിരി വാട്ടർ പോലെയൊക്കെ ആക്കിയിട്ട് നമ്മളിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് മാഗ്നറ്റ് വയ്ക്കുന്ന ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഞാനൊരു 1 spoon വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തു ജസ്റ്റ് അത് മാഗ്നറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ അതിനൊരു ടേസ്റ്റും ഫ്ലേവറും നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യണത് അപ്പോൾ ഇതാ ഞാൻ ഓരോ മീൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പരത്താൻ പോവാണ് അപ്പോൾ ഇതാ ഞാനിവിടെ അതിൻ്റെ മുകളിലേക്ക് ഇതിടാണ് നന്നായിട്ട് നമ്മൾ മീനിൻ്റെ അകത്തേക്ക് നമ്മൾ വറ പറഞ്ഞതിലൊക്കെ പോകണം നമ്മൾ നന്നായിട്ടത് അപ്പോൾ ഇതാ ഞാൻ ഇതാ ഇവിടെ മസാല അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ ഇതാ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തുള്ള പെപ്പറാണ് അപ്പോൾ പെപ്പറിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നമ്മൾ വറ പറഞ്ഞതിലൊക്കെ പെപ്പർ പോകണം മസാലയൊക്കെ പോകണം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടെടുത്ത് ആ ഇതിലൊക്കെ നമ്മൾ സ്റ്റഫിങ് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇടും അതേപോലെ നമ്മൾ ഈ മസാല ഇടണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം പരട്ടി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ കരിമീനൊക്കെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതൊരു 2 hours റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ട ഇത് നമ്മൾ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ 2 hours കഴിഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചു തരാം നമ്മൾ നേരത്തെ 2 മണിക്കൂർ മുമ്പ് മാഗ്നറ്റ് വെച്ച കരിമീൻ ഫ്രൈ ചെയ്യാൻ പോകണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതാ ഇവിടെ ഓനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഓനിയനാണ് അതൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചില്ലി 2 എണ്ണം ഒരു 2 തക്കാളി ഇച്ചിരി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ഒരു ഓരോ കഷ്ണം ഒരു 4 അല്ലി വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഗ്രേവി പോലെ ആക്കിയിട്ട് നമ്മൾ മീൻ വറുത്തതിന് ശേഷം അതിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് നന്നായിട്ട് ഗ്രേവി ആക്കി എടുത്തിട്ടാണ് നമ്മൾ അതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇലയിൽ വാട്ടിയിട്ട് വാട്ടി ഇലയിൽ നമ്മൾ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഓയിൽ വെച്ചിട്ട് പാൻ വെച്ചിട്ട് സ്റ്റൗ വെച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീൻ എണ്ണ ചൂടായപ്പോൾ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു 2 മീൻ എൻ്റെ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ 2 മീൻ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ഫ്രൈ ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ ഫ്രൈ ഒക്കെ റെഡിയായി ഇതാ കരിമീൻ എല്ലാം ഫ്രൈ ഏകദേശം 75% ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി മസാല റെഡിയാക്കാൻ പോവാണ് മസാല ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതിന് അപ്പോൾ ഞാൻ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി ഗ്രേവി ഉണ്ടാക്കുന്നത് സ്റ്റവ് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ലൈറ്റ് കത്തിച്ചിട്ട് സെയിം ഓയിലും സെയിം പാൻ തന്നെ കത്തിച്ചാൽ നമ്മുടെ അതിലെ എല്ലാ മസാലയുടെ എരിവും കാര്യക്കാലും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് എണ്ണയും നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഓനിയൻ ഇടാണ് നമ്മളിപ്പോഴും ഫ്ലെയിം സിമ്മിൽ വയ്ക്കാം ഓനിയൻ അടി ആദ്യം അപ്പോൾ നമ്മൾ അതിൻ്റെ മസാല ഒന്ന് വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ചെയ്യണം അങ്ങനെ അപ്പോൾ ഓനിയൻ നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം ഞാൻ ടൊമാറ്റോ ചില്ലിയും പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തതൊക്കെ ഇടും ഇത് പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യും വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ചില നമുക്ക് സോൾട്ടും പിന്നെ ഗരം മസാല മറ്റേ ആഡ് ചെയ്തതും ഇതിൽ ബാക്കി അത്യാവശ്യം എരിവും സാധനമൊക്കെ ഇതിൽ തന്നെ ഉണ്ട് മസാലയിൽ
നമ്മൾ ഇത് നേരത്തെ ഫ്രൈ ചെയ്ത എല്ലാം ഫ്ലേവർ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ എരിവ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ നന്നായിട്ടൊന്ന് ഉള്ളി സഫ് ചെയ്യാനായിട്ടുള്ള ഫ്രൈ ആയി വരട്ടത്. ആദ്യം ബ്രൗൺ വേണ്ട, ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ പോലെ ആയാൽ മതി. എന്നിട്ട് നമുക്ക് തക്കാളി, ഞാനിത് സോട്ടായ ശേഷം കാണിക്കും. തക്കാളിയും ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വഴന്നു വന്നതിന് ശേഷം നമ്മളിത് അടുത്ത ഐറ്റംസ് ആഡ് ചെയ്യാൻ പോകുന്നത്, ചില്ലിയും അല്ല ഇത് ജിഞ്ചർ ഗാർലിക്കൊക്കെ. ഞാൻ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അതൊന്ന് സെറ്റായി വരാനായിട്ട്. ഒത്തിരി സോൾട്ട് ഉണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി സോൾട്ട് ഇട്ടിട്ടുണ്ട് മീനിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഈ ഗ്രേവിക്ക് മാത്രമുള്ള സോൾട്ട് ഇട്ടാൽ മതി. നന്നായിട്ടത് നല്ല പേസ്റ്റ് പോലെയായി വരണത്. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക്കും കോരിയാണ്ടർ ലീഫും ആഡ് ചെയ്യും. പിന്നെ ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി സ്പൈസൊക്കെ നമ്മളെ മീന് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പെപ്പറിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലുണ്ട് ഓൾറെഡി ഓയിലിൽ. നോക്കി ഇടയ്ക്ക് കട്ടാവും. അപ്പോൾ അതായത് നന്നായിട്ട് വഴന്നു വരട്ടെ, അതിനുശേഷം ഞാൻ കാണിക്കാം. ഗരം മസാല ആഡ് ചെയ്യാണ്, ഒരു കാൽ സ്പൂണോളം ഉണ്ടാവും ഗരം മസാല. നല്ല ടേസ്റ്റും ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ. അപ്പോൾ അത് ആഡ് ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മസാല ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്തതിന് ശേഷം ഇതാ. അപ്പോൾ ഞാനത് മിക്സ്, ഇപ്പോൾ ജിഞ്ചർ ഗാർലിക്കും കൊറിയാണ്ടറും ഞാൻ ആഡ് ചെയ്യുമ്പോൾ ആണ്. അപ്പോൾ അതിതാ നന്നായിട്ടൊന്ന് നല്ല ഫ്ലേവർ മണക്ക് വരണം. അതിനുശേഷം നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇതാ ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ വന്നു തുടങ്ങണം. അപ്പോഴേ നമ്മളിത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒത്തിരി ഫില്ല് ചെയ്യാതെ ഒത്തിരി ആഡ് ചെയ്ത് എടുത്തിട്ടില്ല ഐറ്റംസ്. കുറേശ്ശെ അതിൽ മീൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാഴയിലേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് കാണിച്ചിടാം. ആ കരിമീൻ വാഴയിലയിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ആ ഗ്രേവി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഈ വാഴയിലെ ആ തണ്ടുകൊണ്ട് തന്നെ ഞാൻ കെട്ടാൻ പോണത്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഇല വാട്ടിയ ഇലയിൽ ഇട്ടത് നല്ല രീതിയിൽ എത്തിക്കണം. ഫോൾഡ് ചെയ്തിട്ട് മീൻ ഒരു ഇത് വരാത്ത രീതിയിൽ നമ്മൾ ഈ നൂല് വെച്ച് കെട്ടാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വാഴയില പൊന്നി കെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ കെട്ടിയതിന് ശേഷം കാണിക്കാം. ഇത് വാഴയില പൊന്നി കെട്ടിയിട്ടുണ്ട്. നമ്മളിത് സെയിം പാനിൽ തന്നെ ഇച്ചിരി ഓയിൽ വെച്ച് നമ്മളിത് സോർട്ട് ചെയ്ത് എടുക്കാനാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം കെട്ടിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇലയിൽ വാഴയില എല്ലാം പൊന്നി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം പാനിൽ തന്നെ ഇച്ചിരി ഓയിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാണ്. അപ്പോൾ നമ്മളത് പൊള്ളിച്ചെടുക്കാം. സ്റ്റൗ സിമ്മിൽ വയ്ക്കുക. എന്നിട്ട് ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലോട്ട് നമ്മൾ വാഴയില കെട്ടിയത് വയ്ക്കുകയാണെങ്കിൽ കരിമീൻ നന്നിട്ട് രണ്ട് സൈഡും ഒന്ന് നന്നിട്ട് ഇല ഒന്ന് വാടി സോട്ടായി വന്നതിന് ശേഷം നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഓരോ പ്രാവശ്യം വയ്ക്കുന്നത്. അതിന് കൂടെ വയ്ക്കേണ്ട ആവശ്യം, കാരണം ഓൾറെഡി മീൻ കുക്കായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ മസാലയും കുക്കായതാണ്. ജസ്റ്റ് നമുക്ക് ഇല ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ പൊള്ളിച്ച് റെഡിയാവും. അപ്പോൾ ഞാനിത് എടുക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞാനിത് തുറക്കാൻ പോവാണ്. ഇപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ നന്നായി ഇതായി സെറ്റായതാ, നല്ല പുകയൊക്കെ വന്നു തുടങ്ങി, നല്ല സ്മെല്ലാണ് തുറന്നപ്പോൾ. ഇതാ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് അറിയിക്കുക. ഞാൻ സിമ്പിൾ റെസിപ്പിയാണ്, എനിക്ക് ആലപ്പിയിലും ആ ഭാഗത്തൊക്കെ ചെയ്ത പോലത്തെ ഒരു റെസിപ്പി ചെയ്യാൻ അത്ര എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ഞാൻ എൻ്റെ അവിടുത്തെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പോലത്തെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഇത് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. തിൽ ദെൻ ബൈ.